ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വടുകപ്പുളി അച്ചാറാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഒരു വടുകപ്പുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 8-10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായം 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 2 ടേബിൾ സ്പൂൺ, വിനാഗിരി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ വടുകപ്പുളി ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത്. അതിനിയും ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലോണം വഴന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെയും പച്ചമണമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് നാരിങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതുമെല്ലാം നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കായപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതുമെല്ലാം നല്ലോണം മിക്സായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. വടുകപ്പുളിക്ക് ചെറിയൊരു കയ്പ്പിരസമുണ്ട്. അതിന് നോർമലി എല്ലാവരും ചെയ്യുന്നത് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുകയാണ്. അതിന് പകരമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജാമാണ്. ഇതും ചേർത്ത് തീ ഓഫ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വടുകപ്പുളി അച്ചാർ റെഡിയായി. അതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.